ഹായ് ഗൈസ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പോക്കോ എക്സ് ത്രീ പ്രോ സ്മാർട്ട് ഫോണിന് 12.5.5 എന്നൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ചെറിയ റിവ്യൂ ആണ് നമ്മൾ ഇന്നത്തെ ഈ റിവ്യൂയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. ഈ ഒരു അപ്ഡേറ്റിന് ശേഷമുള്ള ഗെയിമിംഗ് റിവ്യൂ, ബാറ്ററി ഡ്രെയിനിങ് ടെസ്റ്റ്, പിന്നെ ബെഞ്ച് മാർക്കും, അതുപോലെ തന്നെ എന്തൊക്കെ ഫീച്ചേഴ്സാണ് ഈ ഒരു അപ്ഡേറ്റിൽ വന്നേക്കുന്നത്, ഈ കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് തന്നെ കാണാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നൊന്നും പറഞ്ഞു കഴിഞ്ഞ സമയം കളയുന്നില്ല, നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഗൈസ്, ഫസ്റ്റിൽ നമ്മളിവിടെ ചെയ്യുന്നത് ആൻറ്റിറ്റു ബെഞ്ച് മാർക്ക് ടെസ്റ്റ് ആണ്. ആൻറ്റിറ്റുവിൻ്റെ ആപ്ലിക്കേഷൻ ഞാൻ ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ആൻറ്റിറ്റുവിൻ്റെ ആപ്ലിക്കേഷൻ ഗെയിം ഡെർബോയിൽ ആഡ് ചെയ്യാം. അതിനായി ഞാൻ ഇവിടെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തു, എന്നിട്ട് സ്പെഷ്യൽ ഫീച്ചേഴ്സ് എന്നുള്ള ഓപ്ഷൻ എടുത്തു. ഓക്കെ, എന്നാൽ ഗെയിം ഡെർബോ ഉണ്ട്. ഗെയിം ഡെർബോ എടുത്തിട്ട് നമുക്ക് ഈ ഒരു ആൻറ്റിറ്റുവിൻ്റെ ആപ്ലിക്കേഷൻ ഒന്ന് ഗെയിം ഡെർബോയിൽ ആഡ് ചെയ്യാം. ഓക്കെ, ഞാൻ എന്തായാലും ആൻറ്റിറ്റു ബെഞ്ച് മാർക്കും അതുപോലെ തന്നെ ആൻറ്റിറ്റു 3D ബെഞ്ച് മാർക്ക് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനും ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഗൈസ്, റിസൾട്ട് വന്നിട്ടുണ്ട്. 490,083 റിസൾട്ട്. മുമ്പത്തെ അപ്ഡേറ്റിൻ്റെ റിസൾട്ടിനെക്കാട്ടി കുറവാണ്. നിങ്ങൾക്ക് ആ ഒരു അപ്ഡേറ്റിൻ്റെ റിസൾട്ട് സൈഡിൽ ഞാൻ കൊടുത്തേക്കാം. 522,219 ആണ് മുമ്പത്തെ അപ്ഡേറ്റിൻ്റെ റിസൾട്ട്. ഗൈസ്, നിങ്ങളും ചെക്ക് ചെയ്തതിന് ശേഷം ആ ഒരു റിസൾട്ടിൻ്റെ സ്കോർ നിങ്ങൾ ഈ ഒരു വീഡിയോ എടുത്തായിട്ട് കമൻറ്റ് ചെയ്യുക. അടുത്തായിട്ട് നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത് CPU ത്രോട്ട്ലിംഗ് ടെസ്റ്റാണ്. ഞാൻ ഇവിടെ ആൾറെഡി ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. മുമ്പത്തെ അപ്ഡേറ്റിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കാണിക്കുക. രണ്ടുകൂടെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇപ്പോഴത്തെ അപ്ഡേറ്റിന് ശേഷം CPU ത്രോട്ട്ലിംഗ് കുറവാണ്. നിങ്ങൾക്ക് ഈ ഒരു ഗ്രാഫ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അടുത്തിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത് ഗീക്ക് ബെഞ്ചാണ്. ഓക്കെ, ഞാൻ ഗീക്ക് ബെഞ്ചിൻ്റെ ആപ്ലിക്കേഷൻ ഇവിടെ ഓപ്പൺ ചെയ്യുകയാണ്. ഓക്കെ, ഞാൻ ഇവിടെ റൺ CPU ബെഞ്ച് മാർക്കിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഗൈസ്, റിസൾട്ട് എന്ന് പറയുന്നത് സിംഗിൾ സ്കോർ 746, മൾട്ടി സ്കോർ 2167. മുമ്പത്തെ അപ്ഡേറ്റിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കാണിക്കുന്നുണ്ട്. രണ്ടുകൂടെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ മുമ്പത്തെ സ്കോറിനെക്കാട്ടി കൂടുതലാണ്. ഗൈസ്, ഒരുപാട് കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്ഡേറ്റിന് ശേഷം BGMI 90 FPS അൺലോക്ക് ആയിട്ടുണ്ടോ എന്ന്. നമ്മളിനി അതാണ് ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. ഞാൻ ഇവിടെ BGMI ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനി അതൊന്ന് ഓപ്പൺ ചെയ്യാം. ഗൈസ്, BGMI അങ്ങനെ ഇവിടെ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മളിവിടെ സെറ്റിംഗ്സ് എടുത്തു, അതുപോലെ തന്നെ ഗ്രാഫിക്സ് എടുത്തു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും സ്മൂത്ത് പ്ലസ് എക്സ്ട്രീം ആണ്, 90 FPS അൺലോക്ക് ആയിട്ടില്ല. പിന്നീട് ന്യൂസ് കിട്ടിയത് പൊക്കോ X3 പ്രോയിൽ എൻഹാൻസ്ഡ് വെർഷൻ അപ്ഡേഷന് ശേഷം BGMI 90 FPS അൺലോക്ക് ആകുമെന്നാണ്. അതിന് ഞാൻ ഉറപ്പായിട്ടും ഗൈസ് ഞാൻ വീഡിയോ ചെയ്യുന്നതാണ്. ഒക്കെ ഇവിടെ 90 FPS അൺലോക്ക് ആയിട്ടൊന്നുമില്ല. നിങ്ങൾക്ക് അൺലോക്ക് ചെയ്യുന്നതിന് വേറെ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് അൺലോക്ക് ചെയ്യാവുന്നതാണ്. ഗൈസ്, അടുത്തിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഈ ഒരു അപ്ഡേഷന് ശേഷം എന്തൊക്കെ ഫീച്ചേഴ്സാണ് വന്നേക്കുന്നതെന്നാണ്. നമ്മൾ ഫസ്റ്റിൽ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് മെമ്മറി എക്സ്റ്റെൻഷൻ ആണ്. പൊക്കോ X3 Pro 6GB 128GB ഫോണിൽ 2GB ആണ് മെമ്മറി എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അതുപോലെ തന്നെ 8GB 256GB 3GB റാമാണ് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും എൻ്റെ 6GB 128GB റാം വേരിയൻ്റ് ആണ്. അതുകൊണ്ട് എനിക്ക് 2GB ആണ് മെമ്മറി എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും ഞാൻ ഒരുപാട് ആപ്ലിക്കേഷൻ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ആൻറ്റിറ്റു ബെഞ്ച് മാർക്ക്, PUBG, അതുപോലെ ഫ്രീ ഫയർ, ഒരുപാട് ആപ്ലിക്കേഷൻ ഞാൻ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. എന്നിട്ടും ഇവിടെ ആ ഒരു റാമിൻ്റെ യൂസേജ് നോക്കാം. 6GB എനിക്ക് 2.8GB ഇനിയും അവൈലബിൾ ആയിട്ടുണ്ട്. ഇതൊരു നല്ലൊരു ഫീച്ചറാണ്, നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക. അടുത്തായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്ന വേറൊരു ഫീച്ചറാണ്, അത് എന്ന് പറയുന്നത് വോളിയൂം കൺട്രോളറിലാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും ഫോൺ സൈലൻറ്റ് ചെയ്യുന്നതിന് അതുപോലെ DMD മോഡ് എനേബിൾ ചെയ്യുന്നതിന് നമുക്ക് ടൈമർ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് 30 മിനിറ്റത്തേക്ക് ഫോൺ സൈലൻ്റ് ആക്കിയിരിക്കണമെങ്കിൽ അത് നമുക്കിവിടെ ഈസി ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്തിട്ട് ഗൈസ് ഒരു വേറൊരു ഫീച്ചർ എന്ന് പറഞ്ഞത് സ്ക്രീൻ റെക്കോർഡറിലാണ്. സ്ക്രീൻ റെക്കോർഡിൻ്റെ ഒരു ലേഔട്ടിൽ ചെറിയൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്കിവിടെ കാണിച്ചു തരാം. നമ്മുടെ സ്ക്രീൻ റെക്കോർഡ് ഇവിടെ ഓൺ ചെയ്തു. അപ്പോൾ ആ ഒരു ലേഔട്ടിൽ ചെറിയൊരു ചേഞ്ചസ് വന്നിട്ടുണ്ട്. പിന്നെ സെറ്റിംഗ്സ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫിക്സഡ് ഫ്രെയിം റേറ്റ് എന്നൊരു ഓപ്ഷനും കാണാനായിട്ട് പറ്റും. അതായത് നമ്മളിവിടെ ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്തിട്ട് ഇവിടെ 60 FPS ആക്കുകയാണെങ്കിൽ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുമ്പോൾ 60 FPS തന്നെ ആ ഒരു വീഡിയോ റെക്കോർഡ് ആവുന്നതാണ്.
ആ ഒരു ഓപ്ഷൻ ഓഫ് ചെയ്തിടുകയാണെങ്കിൽ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുമ്പോൾ എഫ് പി എസ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നതാണ്. അടുത്തായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്ന ബാറ്ററി ഡ്രെയിനിങ്ങിനെ കുറിച്ചിട്ടാണ്. ഇവിടെ ഞാൻ യൂസ് ചെയ്തതിന് ശേഷമുള്ള ബാറ്ററിയുടെ ഗ്രാഫ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇടയ്ക്കൊക്കെ ഫോണിൽ നല്ലൊരു ബാറ്ററി ഡ്രെയിൻ ആവുന്നുണ്ട്, നിങ്ങൾക്ക് ആ ഒരു റെഡ് ലൈൻ കാണാനായിട്ട് പറ്റും. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് മാത്രമേ ഉള്ളൂ ഈ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത്. ഗെയിമിങ്ങിലായാലും അതുപോലെ തന്നെ നോർമൽ യൂസിലും എനിക്ക് ഈ ഒരു ഇഷ്യൂ ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വേറൊരു ഗ്രാഫ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. നോർമൽ യൂസിലാണ് ഈ ഒരു നോർമൽ യൂസിലും ഇടയ്ക്ക് ബാറ്ററി നല്ലൊരു ഡ്രെയിൻ ആവുന്നുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് മാത്രമാണ് ഈ ഒരു ഇഷ്യൂ ഫേസ് ചെയ്തത്. പക്ഷേ ഈ ഒരു ഇഷ്യൂ ഞാൻ ഫീഡ്ബാക്ക് ടീമുമായിട്ട് ചാറ്റ് ചെയ്തപ്പോഴാണ് അവർ പറഞ്ഞത് ഫോൺ റീസെറ്റ് ചെയ്തിട്ട് ഒന്നുകൂടെ ചെക്ക് ചെയ്യാനാണ്. ഏകദേശം അടുത്തൊരു ഇഷ്യൂ എന്ന് പറയുന്നത് ബാറ്ററി ചാർജിങ്ങിൻ്റെ ഡെസിമലിലായിരുന്നു. ഒരുപാട് പേർക്ക് ഈ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. ഈ ഒരു അപ്ഡേഷന് ശേഷം ആ ഒരു ഇഷ്യൂ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ആ ഒരു ഡെസിമലിൻ്റെ ചാർജിങ് ഇവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു അപ്ഡേഷന് ശേഷം ബാറ്ററിയുടെ ചാർജിങ് സ്പീഡ് കൂട്ടിയിട്ടുണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. ബാറ്ററി സ്റ്റാറ്റസ് ചാർജിങ് അറ്റ് ടോപ്പ് സ്പീഡ് എന്നാണ് ഇവിടെ കാണിക്കുന്നത്. ഏകദേശം അടുത്തായിട്ട് ഈ ഒരു അപ്ഡേഷന് ശേഷം എനിക്കൊരു ബഗ് ഫേസ് ചെയ്യാനായിട്ട് വന്നു, അതാണ് നിങ്ങളെ കാണിക്കാനായിട്ട് പോകുന്നത്. ബി ജി എം എ കളിച്ചതിന് ശേഷം ഞാൻ റീസെൻ്റ് ആപ്സ് എടുത്തു, അപ്പോൾ ഇങ്ങനെയാണ് എനിക്ക് കാണാനായിട്ട് പറ്റിയത്. ഫുള്ള് ബഗ്ഗായിട്ടിരിക്കുകയായിരുന്നു. അതുപോലെ തന്നെ ഗൈസ് ബാറ്ററി ചാർജ് ചെയ്ത സമയത്ത് ഫോൺ നല്ല ഹീറ്റ് ആവുന്നുണ്ടായിരുന്നു. ഈ രണ്ട് ഇഷ്യൂസ് ആണ് എനിക്ക് വന്നിട്ടുള്ളത് ഈ ഒരു അപ്ഡേഷന് ശേഷം. ഗൈസ് ഈ ഒരു അപ്ഡേഷന് ശേഷം ഫോൺ നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്. ആപ്പ് ഓപ്പണിങ്ങിലായാലും സ്ക്രോളിങ്ങിലൊക്കെ നല്ലൊരു സ്മൂത്ത്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. മുമ്പിലത്തെ അപ്ഡേറ്റിനെക്കാട്ടി നല്ലൊരു ടച്ച് റെസ്പോൺസും കിട്ടുന്നുണ്ട്. രണ്ട് ദിവസമായിട്ട് ഞാൻ കണ്ടിന്യൂസ് യൂസ് ചെയ്തു, അപ്പോൾ എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഈ ഒരു ആപ്പ് ഓപ്പണിങ്ങിലും സ്ക്രോളിങ്ങിലൊക്കെ കിട്ടിയത്. ഗൈസ് അടുത്തായിട്ട് നമ്മൾ നോക്കാനായിട്ട് വന്ന ഗെയിമിംഗ് റിവ്യൂ ആണ്. ഞാൻ ഒരു ഗെയിം പ്ലേയുടെ വീഡിയോ ഞാൻ ഇവിടെ സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, അതാണ് നിങ്ങളെ കാണിക്കാനായിട്ട് പോകുന്നത്. ഗൈസ് ഞാൻ ഡിവൈസിൻ്റെ തന്നെ എഫ് പി എസ് മീറ്റർ ഇവിടെ ഓൺ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. എഫ് പി എസിൻ്റെ ഒരു കൗണ്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബി ജി എം ഐ സെറ്റിങ്സ് നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. ഞാൻ ബി ജി എം ഐയുടെ സെറ്റിങ്സ് ഇവിടെ എടുക്കുകയാണ്. സെറ്റിങ്സ് എടുത്തു, അതുപോലെ തന്നെ ഗ്രാഫിക്സ് എടുത്തു. ഇവിടെ ഞാൻ സ്മൂത്ത് പ്ലസ് എക്സ്ട്രീം ആണ് സെറ്റിങ്സ് ഇട്ടിരിക്കുന്നത്, ലോബിയിലും അതുപോലെ തന്നെ കോംബാറ്റിലും. ഇനി നമുക്ക് ഗെയിം പ്ലേ സ്റ്റാർട്ട് ചെയ്യാം. ഗൈസ് ഗെയിമിംഗ് എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ പ്ലെയിനിൽ നിന്ന് ജമ്പ് ചെയ്ത സമയത്ത് ചെറിയൊരു ഫ്രെയിം ഡ്രോപ്സ് ഉണ്ടായിരുന്നു. പിന്നെ ബൂട്ട് ക്യാമ്പിൽ ലാൻഡ് ചെയ്തപ്പോൾ ഫുള്ള് ഫ്രെയിം ഡ്രോപ്സ് ആണ്. നിങ്ങൾ ആ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്.
അതുപോലെ തന്നെ ഗൈസ് ഗെയിം പ്ലേയുടെ വീഡിയോ ഞാൻ ചെറിയൊരെണ്ണമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് പബ്ജി കളിക്കാൻ അറിയത്തില്ല. ലാൻഡ് ചെയ്യുമ്പോൾ തന്നെ ചാവും ഗൈസ്. ഗൈസ് അപ്ഡേറ്റ് ചെയ്യട്ടോ എന്ന് ചോദിക്കുന്നവരടുത്ത് ഫോൺ നല്ല സ്മൂത്ത്നെസ് കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ ബാറ്ററി നല്ല ഡ്രെയിൻ ആവുന്നുണ്ട്, ചാർജിങ് സ്പീഡ് കൂട്ടിയിട്ടുണ്ട്, അതുപോലെ തന്നെ ഫോൺ ചാർജിങ്ങിന് ഹീറ്റും ആവുന്നുണ്ട്. ഇത്രയുള്ളൂ ഗൈസ് എന്ത് വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിനടുത്ത് വീഡിയോ കാണാം ഗൈസ്. ബൈ.